ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. എന്റെ അപേക്ഷ താൻ പരിഗണിക്കണം. ഈ കുട്ടികൾ തമ്മിൽ വിവാഹിതരാകുന്നതിന് താൻ സമ്മതം കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. സാർ, അങ്ങൊരു വലിയ മനുഷ്യന്, അങ്ങയുടെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു. എന്റെ മകളെ അങ്ങയുടെ വീട്ടിലുള്ളവർ ഒരു മകളെ പോലെ കാണുമെന്ന് അങ്ങ് തരുന്ന ഉറപ്പിമേൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. എന്റെ തീരുമാനമാണല്ലോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാക്കിയത്. ഇനി ഞാനായിട്ട് ആരുടെയും സന്തോഷം തല്ലിക്കെടുത്തുന്നില്ല. നന്ദിയുണ്ട് ബാല, തന്റെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ലക്ഷ്മി, നീ എന്തായി നോക്കി നിൽക്കുന്നേ? സാറും വിക്രമും നമ്മുടെ അതിഥികളല്ലേ. മോളെ, സ്വീറ്റ്സ് എടുക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്യാമിലിയുടെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണം. മോളെ, നീ വേഗം ചെന്ന് ചോക്ലേറ്റ് ഉണ്ടാക്ക. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. രണ്ടു ദിവസം ഇല്ലാതിരുന്നപ്പോഴേക്ക് ഇത്രയൊക്കെ നടന്നുവിടെ എന്താ ചിത്രം? ഇത് വെള്ളരിക്കപ്പെടണം. എന്റെ ഏട്ടൻ നട്ടലുള്ളവനായിരുന്നു, അങ്ങേരുടെ മകനും അതുപോലെ തന്നെ ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടാണോ അവന് ഈ തോന്നിയ സുഖം കാണിക്കാൻ പോകുന്നത്? ഇത് വിക്രമിന്റെ മാത്രം തീരുമാനം, പരസ്യമായിട്ടല്ലേ അവൻ പറഞ്ഞത്. അവന് സമനില തെറ്റിയോന്നാ ഇപ്പൊ എന്റെ സംശയം. സൗന്ദര്യയെ പോലെ സമ്പന്നയായ ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഷെഫിന് എന്തിനാ അവൻ കല്യാണം കഴിക്കുന്നേ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. വിക്രമിന്റെ വിവാഹം അവൻ തീരുമാനിച്ചതും പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ഇൻവെസ്റ്റേഴ്സ് അടങ്ങി ഒതുങ്ങി തിരിച്ചുപോയി. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. ഇൻവെസ്റ്റേഴ്സ് ശാന്തരായ സ്ഥിതിക്ക് നമ്മുടെ പ്ലാൻ പൊളിയോലോ ചിത്രേ? അതാണ് എന്റെ ഇന്റൻഷൻ. ഇൻവെസ്റ്റേഴ്സ് ഈ സ്വത്തുകൾ ലേലത്തിന് വെച്ചാലേ നമ്മുടെ ഭാഗ്യം തെളിയൂ. ഈ വിവാഹ തീരുമാനം ഇപ്പൊ നടന്ന ഏതോ ഒരു ഞാണിന്മേൽ കളിയാണ്. അതെങ്ങനെയെങ്കിലും കൂടെ കളിച്ചുകൊണ്ട് നമ്മൾ അവനെ വീഴ്ത്തണം. എങ്ങനെയും നമ്മുടെ പ്ലാൻ നടപ്പാകും. അതെങ്ങനെ നടക്കും? മോളെ നിൽക്ക്, അങ്കിള് വന്നപ്പോഴല്ല അറിഞ്ഞേ. കേട്ടപ്പോ തകർന്നുപോയി. നീ ഇത്രയും കാലം അവനെ സ്നേഹിച്ചതിന്റെ ശിക്ഷയാണല്ലോ ഇത്. അവന്റെ ഈ എടുത്തയാട്ടത്തിന് വഴങ്ങി നീ എന്തിനാ പിന്മാറുന്നേ? ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്താല് മോൾക്കല്ലേ അതിന്റെ ദോഷം? മോളെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. അവൻ നിന്നെ തഴയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നീ സ്ട്രോങ് ആയിട്ട് നിക്കണം. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് കൂടെ. അല്ല, നിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ വഴിമാറി കൊടുക്കുന്ന സ്വഭാവക്കാരിയല്ലോ മോള്. പിന്നെ എന്തിനാ മോളായിട്ട് പിന്മാറണേ? മോളെ, നീ ധൈര്യമായിട്ട് വിക്രമിന്റെ അടുത്ത് നിന്ന് പറ. വിക്രം, നീ തീരുമാനിച്ചിരിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ നീ സമ്മതിക്കില്ലെന്ന്. ബാക്കി കാര്യം അങ്കിള് പോയിക്കോളാം. മോളെ, ഈ പ്രോമിസ് ഒരിക്കലും തെറ്റില്ല. അതുപോലെ നീയും ഒരു ഉറപ്പ് തരണം. ഇവന്റെ കല്യാണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഇത് മറ്റാരോടും ചർച്ച ചെയ്യരുത്. മോൾ എന്താ ഒന്നും പറയാത്തത്? വിക്രം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, ഞാനും എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മോളെ, നീ അബദ്ധാ ചിന്തിക്കുന്നേ. വിക്രം കൈവിട്ടു പോകാതിരിക്കാനുള്ള വിദ്യ ഞങ്ങൾ പറഞ്ഞിരുന്നേ. എല്ലാം എനിക്കറിയാം അങ്കിൾ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടല്ലോ. എനിക്ക് ചിലത് അറിയാനുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് അങ്കിളിനും ആന്റിക്കും മനസ്സിലാവും. Thank you.
ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? നീ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വന്നതാ? ആ, അതൊന്നും അങ്ങനെ കണ്ടു പഠിക്കാൻ പറ്റില്ല, ചെയ്ത് തന്നെ നോക്കണം. സമയാവട്ടെ, അപ്പൊ പഠിപ്പിക്കാം. മതി. അല്ല, ഇത്രയും ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തന്നെയാരാ പഠിപ്പിച്ച? ദൈവം. നിന്റെ അച്ഛൻ ഞാൻ വിചാരിച്ച പോലെയല്ല. പുറമെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളില് സ്നേഹമുള്ള ആളാ. അല്ല, മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് ഇങ്ങോട്ട് വന്നത് എന്റെ ജോലി തടസ്സപ്പെടുത്താനാണോ? ഞാൻ നിന്നോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്ത് കാര്യം? നമ്മുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറെ പരിശ്രമിച്ചു. ഞാൻ എന്റെ ഇഷ്ടം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരിക്കൽ പോലും എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പറയൂ ശ്യാമലി, എന്നെ വിവാഹം കഴിക്കാൻ തനിക്ക് ഇഷ്ടമാണോ? എന്റെ അച്ഛന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന തീരുമാനം. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? നിന്റെ കവിളില് ചോക്ലേറ്റ്. നോ പ്രോബ്ലം, ഞാൻ ഹെൽപ് ചെയ്യാം. വിക്രം, ഇനി ഇവിടെ നിന്ന് എനിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആവില്ല. വിക്രം പോ. ഓക്കേ, പിന്നെ ഇന്നത്തെ തന്റെ ഡാർക്ക് ചോക്ലേറ്റിന് എന്നത്തേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ഈ ടേസ്റ്റിലാണ് മോളെ ഇനി നമ്മുടെ ജീവിതം. ജാതകങ്ങളും ഞാൻ വിശദമായിട്ട് നോക്കിയതാണ്. ഇതിൽ കാണുന്ന ഫലങ്ങൾ കുട്ടിയോട് തുറന്നു പറയുമ്പോ വിഷമം തോന്നരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ തിരുമേനി? ഈ രണ്ട് ജാതകങ്ങളും തമ്മിൽ ചേരുമ്പോ ചില പൊരുത്തക്കേടുകളുണ്ട്. എന്ത് പൊരുത്തക്കേടുകൾ? ഇവ തമ്മിൽ ചേരില്ല, അതാണ് സത്യം. അപ്പോ ഞാനും വിക്രമും തമ്മിലുള്ള വിവാഹം നടക്കാൻ ഒരു സാധ്യതയില്ലേ തിരുമേനി? വിവാഹം നടത്താം. ആണും പെണ്ണും തമ്മിൽ പരസ്പരം തീരുമാനിച്ചാൽ ഏത് വിവാഹവും നടത്താം. പക്ഷേ എന്തിനാണ് രണ്ടുപേരും തമ്മിൽ വിവാഹം ചെയ്യണത്? സുഖകരമായിട്ട് ദാമ്പത്യം അനുഭവിക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ ഒരു ദാമ്പത്യം ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്നാ കിട്ടില്ല. തിരുമേനി ഒന്നുകൂടെ നോക്ക്, തിരുമേനിക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? ഇതൊക്കെ ഞാൻ ഒറ്റ തവണ നോക്കാറുള്ളൂ, എത്ര തവണ നോക്കിയാലും വിധി ഇത് തന്നെ ആയിരിക്കില്ലേ. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരാതിരിക്കാൻ എന്താ തിരുമേനി കാണുന്ന കുഴപ്പം? കുട്ടി, അഗ്നിയും ജലവും തമ്മിൽ ചേരില്ലെന്ന് ആർക്കറിയാത്തത്?
ഇതിലൊന്ന് അഗ്നിയും മറ്റൊന്ന് ജലവുമാണ്. കുഴപ്പം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. തിരുമേനി, എന്റെ വിധിയോർത്ത് ഞാൻ ബോധോടാവുന്നില്ല. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഈ പുരുഷൻ എന്നെ വിട്ട് മറ്റൊരുത്തി വിവാഹം കഴിച്ചാൽ അവളുടെ വിധി എന്തായിരിക്കും എന്ന് തിരുമേനിക്ക് പറയാൻ കഴിയോ? അതോ ഇതുപോലെ തീയും വെള്ളം തന്നെയായിരിക്കോ? തിരുമേനി ഒന്ന് പറയോ. തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും. ആ പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? അതിപ്പോ എന്റെ കയ്യിലില്ല. എങ്കിൽ കൊണ്ടുവരൂ, ഞാൻ നോക്കിട്ട് പറയാം. ഓക്കെ, ഞാനത് എത്തിക്കാം. ഞാനത് എങ്ങനെയെങ്കിലും എത്തിച്ചിരിക്കും. ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ ഞാൻ ഹണ്ടിങ്ങിന് പോയിട്ടില്ല. ചെറുപ്പത്തിലെ മുത്തശ്ശൻ ആരായിരുന്നു? ആളൊരു ടെററല്ലായിരുന്നു? അല്ല മുത്തശ്ശൻ, പോടാ. നിനക്ക് ഹണ്ടിങ്ങിനെ കുറിച്ച് എന്തറിയാം? അയ്യോ, ഇപ്പൊ അതിനെ പറ്റി പറയല്ലേ മുത്തശ്ശ. അങ്കിൾ ഉറങ്ങുന്ന സമയമല്ല. മുത്തച്ഛനും കൊച്ചുമോനും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. ഈ ഫ്രണ്ട്ഷിപ്പ് ബാല ഞങ്ങളുടെ ബന്ധത്തിന്റെ ഊർജം. ഇതാ മുത്തശ്ശ ചോക്ലേറ്റ്. മോളെ, നല്ല രുചിയാ. ചോക്ലേറ്റ് എടുത്ത് കഴിക്കും മോനെ. ശരി ആന്റി. അരുത് വിക്രം. മോനെ, നീ ഈ ചോക്ലേറ്റ് എടുത്ത് ഒരെണ്ണം ശ്യാമിലിക്ക് കൊടുക്ക. കൊടുക്കും മോനെ. വിക്രമന് കൊടുക്ക്. എടുത്ത് കൊടുക്ക് മോളെ. കൊടുക്ക് മോളെ. താങ്ക് യു. ജീവിതം തുടങ്ങാൻ പോവല്ലേ. മധുരം കൈമാറി തുടങ്ങിയാൽ ജീവിതം മുഴുവൻ മധുരവും. ഈ മധുരം നിങ്ങളുടെ ജീവിത അവസാനം വരെ നിലനിൽക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഇവരെ രണ്ടുപേരുടെയും ജാതകപ്പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ടാ ലക്ഷ്മി ഇത് പറഞ്ഞത്. ജാതക കൈമാറ്റം നമുക്കൊരു ചടങ്ങായിട്ട് നടത്തിക്കൂടെ സാർ? ഓ, ധാരാളമായിട്ട് നടത്താം. അതൊരു നാട്ടു നടപ്പല്ലേ. എന്നാ പിന്നെ ആ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തിയാലോ? എന്താ സാർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്താം. മുത്തച്ഛ നമ്മുടെ വീട്ടിൽ നിന്ന് ആരോടും വരില്ല, പിന്നെ ഇങ്ങനെ ചടങ്ങ് നടത്തും? എന്താ സാർ വിഗ്രഹം എന്താ ഈ പറയുന്നത്? ഹേയ്, ഒന്നുമില്ല. ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നത് ഭയങ്കര ഇഷ്ടായെന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ വിക്രമിന്റെ ജാതകം ഞങ്ങൾക്ക് തരണം, ശ്യാമിനുടേത് നിങ്ങൾക്കും തരാം. അതിനെന്താ? ജാതകം നിങ്ങൾക്ക് തരുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു മുമ്പായി നിങ്ങളെ ഞാൻ കുടുംബസമേതം എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വീട് കാണുകയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ. അക്കൂട്ടത്തിൽ പൊരുത്തം നോക്കാനായി വിക്രമിന്റെ ജാതകവും ഞാൻ തരാം. ബാലൻ എന്തു പറയുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ വരാം സാർ. Thank you.
മുത്തശ്ശനോട് പേപ്പറും വായിച്ചിരുന്നു. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, അറിയോ? നിനക്കെന്താടാ ഒരു സമാധാന കെടിരിക്ക്? ശ്യാമിലിയുമായുള്ള നിന്റെ കല്യാണം വിദഗ്ധമായി ഞാൻ നിന്റെ മുന്നിലേക്ക് തട്ടി തന്നില്ലേ? ഇനി നീയാണ് ഗോളടിക്കേണ്ടത്. മുത്തശ്ശ, ഇത് തമാശ പറയേണ്ട സമയമല്ല. ഞാൻ തമാശ പറഞ്ഞില്ല. മുത്തശ്ശ, മുത്തച്ഛൻ ശ്യാമിലിയുടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ജാതക കൈമാറ്റം ആ വീട്ടിൽ വെച്ച് നടക്കുന്ന മുത്തച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വീട്ടിൽ നിന്ന് മുത്തച്ഛനുള്ളത് ആ വീട്ടിലേക്ക് ഒരാള് പോലും ഈ കാര്യത്തിന് വരില്ല. വരണ്ട, ആരും വരണ്ട. ആര് വന്നില്ലെങ്കിലും നീയും ശ്യാമിലിയുമായുള്ള കല്യാണം നിന്റെ ഈ മുത്തച്ഛൻ നടത്തി തരും. ജാതകം നോക്കി ചേരാതെ വന്നാൽ ഈ വിവാഹം എങ്ങനെ നടക്കും മുത്തച്ഛ? ശ്യാമിലിയുടെ വീട്ടുകാർക്ക് ജാതക പൊരുത്തത്തിൽ വിശ്വാസമുണ്ട്. ജാതകത്തിന്റെ കാര്യം മുത്തച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി തരണം. അക്കാര്യങ്ങളെല്ലാം ശ്യാമിലിയുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒഴിവാക്കിയത് കൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്കും ജാതക പൊരുത്തത്തിൽ വിശ്വാസമുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ ജാതക പൊരുത്തം ഉണ്ടാകണം. മുത്തച്ഛ, ജാതക പ്രശ്നം മൂലം ഈ കല്യാണം നടക്കാതിരുന്നാൽ എന്റെ പ്ലാൻ എല്ലാം തകരും. നീ അതോർത്ത് വിഷമിച്ചോണ്ടിരുന്ന കല്യാണം നടക്കില്ലല്ലോ. ജാതകവും പൊരുത്തവും കൈമാറ്റവും എല്ലാം അവിടെ നിക്കട്ടെ. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ എല്ലാം അതിജീവിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്ക്. മുത്തച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. എടാ മോനെ, നീ ഇപ്പോ എന്റെ വാക്കുകളല്ല കേക്കേണ്ടത്, ഭഗവാൻ കൃഷ്ണന്റെ വചനങ്ങൾ കേൾക്ക്. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നിന്റെ ലക്ഷ്യം ശ്യാമിലിയുമായുള്ള വിവാഹമല്ലേ? അതിന് നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ചെയ്യണം, എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യും. ജാതകവിധി പ്രതികൂലമായാൽ അത് അനുകൂലമാകുന്നത് എങ്ങനെയാ മുത്തച്ഛ? ഈ വിവാഹം മറ്റാരേക്കാളും നിന്റെ ആവശ്യമല്ലേ? നീ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കണം, എല്ലാം ശരിയാവും മോനെ. നീ വെറുതെ ടെൻഷൻ ആവണ്ട. ശ്യാമിലിയുടെ വീട്ടുകാരെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കല്ലേ, അവരീ വീട്ടിലേക്ക് എത്തുന്നതോടെ എല്ലാം നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. മുത്തച്ഛ, മുത്തച്ഛനാടാ പറയുന്നത്, നീ ധൈര്യമായിട്ടിരിക്കേ. ണോ ചേച്ചി ബേക്കറിയിലേക്ക് പോയ സമയം നോക്കി വിക്രം ഈ മുറി കയറി ഒളിച്ചിരിക്കായിരുന്നോ? അയ്യോ, വിക്രം ആയിരുന്നെങ്കിലെന്ന് ചേച്ചി മോഹിച്ചിരുന്നു അല്ലേ? അത് ഈ കവളിന്റെ തുടുപ്പ് കണ്ടറിയാം. ആള് മാറിപ്പോയെന്റെ ചെറിയൊരു ചമ്മൽ. ഒന്ന് പോടി, വന്ന് കേറി ഉടനെ തുടങ്ങിയിട്ടുണ്ട് അവളെ കളിയാക്കല്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കോളേജ് ടൂർ? വിഷയം ഒന്നും മാറ്റാൻ നോക്കണ്ട ചേച്ചി, ഞാൻ കോളേജ് ടൂറിന് പോയ സമയം ഇവിടെ എന്തെല്ലാം നടന്നെന്ന് CCTV ക്യാമറയിലൂടെ എന്ന പോലെ ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ചേച്ചി ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്റെ മോള് വന്നിട്ട് പറയാന്ന് കരുതി. എങ്കിലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചതല്ലേ. കൊച്ചു കള്ളി, പതുങ്ങി പതുങ്ങി നടന്ന് കാര്യമൊക്കെ സാധിച്ചെടുത്തല്ലോ. ശലു, ഇനി എന്നെ കളയക്ക, നല്ല അടി വാങ്ങിക്കേ. എനിക്ക് അടി തന്നെ കിട്ടണം. നിങ്ങളുടെ പ്രണയം പൂണിയാൻ വേണ്ടി ഞാൻ ചെയ്ത ഉപകാരങ്ങൾക്കുള്ള ശിക്ഷ അതല്ലേ? എന്റെ ചേച്ചി, ചേച്ചിയുടെ ഒരു ഭാഗ്യം തന്നെ. ചേച്ചി വിചാരിച്ചപ്പോ തന്നെ അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചു. നിനക്കൊരു നാണുമില്ലേ? നോക്കിക്കേ, കരിയും വാരി തേച്ച് ആണുങ്ങളെ പോലെ ഡ്രസ്സും ഇട്ട്. എന്തുവാണ് ഇതൊക്കെ? നാളെ നമ്മളെല്ലാരും കൂടി വിക്രമിന്റെ വീട്ടിലോട്ട് പോവല്ലേ. അവിടെ എത്തുമ്പോ വിക്രമിന്റെ മുമ്പിൽ ചേച്ചി പതരാതിരിക്കാൻ ഒരു റിഹേഴ്സൽ എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. റിഹേഴ്സൽ? എന്ത് റിഹേഴ്സൽ? ഐ ആം വിക്രം. വിക്രമാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ചേച്ചി വിചാരിച്ചു നോക്ക്. വിക്രം വിളിക്കുമ്പോ എന്തായിരിക്കും ചേച്ചിയുടെ മൂഡ്? ശ്യാമിലി,
മോളു നീ വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് നിർത്ത് ശാലു. നിനക്ക് കൂടുന്നുണ്ടേ? ടൂറിന് പോയതുകൊണ്ട് രണ്ടു ദിവസം ശല്യമില്ലായിരുന്നു. ഓ ചേച്ചി, കല്യാണം കഴിച്ച് പോയി കഴിയുമ്പോ എന്നും ശല്യമേ ഉണ്ടാവില്ലല്ലോ. കളിയാക്കൽ കേൾക്കുകയും വേണ്ട. എന്റെ ശല്യം അതോടെ തീരുമല്ലോ. ശാലു പോയേ. അതെ, നീ എനിക്കൊരു ശല്യമാണോ മോളെ? നീ എന്റെ കൂടെ ഉള്ളപ്പോഴാ എനിക്കൊരു ധൈര്യം ഉണ്ടാവുന്നത്. നിന്റെ കളിയാക്കലല്ല എന്റെ പ്രചോദനം. നീ ഈ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് പോലുമില്ല. ഇവിടുന്ന് രണ്ട് വീടുകളിലേക്ക് അകന്നു പോകേണ്ടവരാ നമ്മൾ രണ്ടുപേരും. എന്നാലും നമ്മുടെ മനസ്സുകൾ അകന്നു പോവുകയെ ചെയ്യരുത്. ഈ കളിയും ചിരിയും ഒരിക്കലും നമുക്കിടയിൽ മാഞ്ഞു പോകരുത്.